ഹലോ ഹായ് നമസ്കാരം ട്രാവലിംഗ് മലബാറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ കൊമ്മനെ ഇവിടെ ഒരു സൈഡിൽ നിർത്തിയേക്കാണ്. നമ്മളിപ്പോ നിലവിലുള്ളത് പൂനെയിലാണ് ഉള്ളത്. പൂനെയിൽ വന്നപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാട്ടോ. എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ രഞ്ജിത്തേണ്ടുണ്ട്, പിന്നെ മറ്റൊരു രഞ്ജിത്തേണ്ടുണ്ട്, സജിത്തേണ്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിമയുണ്ട്, പൈലിയാശൻ, ഇവരെല്ലാരും ഉണ്ട്. കാറ്റ് മൊത്തത്തിൽ തട്ടുവാണോ? അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്ന, അതായത് ബോംബെ പൂനെ എക്സ്പ്രസ് ഹൈവേയുടെ കുറച്ച് വിശേഷങ്ങളും പൂനെയുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോയുടെ ഇന്റർവ്യൂ എടുക്കുന്നതേ ഉള്ളൂ, കാരണം അവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കുള്ള കുറച്ച് അതിമനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞങ്ങൾ പൂനെയിൽ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അവിടുന്ന് ബാക്കി കാഴ്ചകൾ വരാം. അപ്പൊ നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ടോ. അതിനു മുമ്പായിട്ട് പുതിയായിട്ട് വീഡിയോ കാണുന്നവരാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക, പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോ നേരെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ നമുക്കപ്പോ നേരെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഞങ്ങള് ചായ കുടിക്കുമ്പോഴത്തേന് നിങ്ങൾ പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന കുറച്ച് കാഴ്ചകളുണ്ട്, അത് കണ്ടിട്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊന്നു, ഇതുപോലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാവിലെ 6 മണിക്ക് എടുക്കുന്ന ഒരു കാഴ്ച കേട്ടോ. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ ഉള്ളത് നിലവിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡറായ മഹാരാഷ്ട്രയിൽ, നിലവിൽ നമ്മൾ മഹാരാഷ്ട്രയിലാണ്, എന്നാലും ബോർഡർ പ്രദേശമാണ് കേട്ടോ. അപ്പൊ രാവിലെ അങ്ങോട്ട് മഴത്തുള്ളിയിൽ അടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ റോഡ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മലകള് ഏകദേശം നമ്മുടെ നാട്ടിക്കൂടി ഇടുക്കി സൈഡിലൂടെ ഒക്കെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം മൊത്തം മഞ്ഞു മൂടിക്കിടക്കട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ അഷറഫൊക്കെയാണ് രാവിലെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പൊ അഷറഫൊക്കെ നല്ല പൊളി വൈബിലിരുന്ന് ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക, എന്നാ രസമെന്നറിയോ. ഒന്ന് രാവിലെ ആ മഴത്തുള്ളികള്, ഓ നിങ്ങൾ നോക്കിയോ, ഞാൻ അത് പറയുന്നതിന് അപ്പുറമാണോ നോക്ക്, രാവിലെ ആ മഴത്തുള്ളികൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കട്ടോ. സൈഡിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ചെറിയ മഴകൾ തുടങ്ങി. ഇതേതോ തേക്കും കൂപ്പ് പോലെ, എനിക്കൊന്ന് റിസർവ്ഡ് ഏറിയ തോന്നുന്നു. അപ്പൊ തേക്കും കൂപ്പ് പോലെ ഒക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പൊ പിന്നെ രസം നോക്കിയ രാവിലെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുമ്പോത്തേനെ. അതുപോലെ തന്നെ ലൈലാൻഡിന്റെ ആ ബൈഫർ ഇടുമ്പോ, ആ ബൈഫറിന്റെ ആ ഒരു ഈ ഗ്യാപ്പിലൂടെ നമുക്ക് റോഡ് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, എന്റെ പൊന്നോ വെട്ടി വെച്ച പോലെ ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ, അല്ലേ, രാവിലത്തെ നമ്മുടെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ, റൂട്ട് മാപ്പി കാണിക്കുക. അപ്പൊ രഞ്ജിത്തേന്റെ ഫോണിൽ ഒന്ന് കാണിച്ചു. അതായത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹൈവേ നെറ്റ്വർക്ക് ആണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഹൈവേ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ, അഗ്രികൾച്ചർ ഏരിയ, ടൂറിസം, ഇതെല്ലാം, അതായത് നമ്മുടെ ഇന്ത്യയെ വട്ടത്തി വരച്ചു വെച്ചേക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ. നമ്മളിപ്പോ അതിന്റെ ഒരു ഭാഗത്തൂടാണ് നമ്മള് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. NH 48 അതുമായിട്ട് ബന്ധപ്പെട്ട് NH 48 നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് മുംബൈ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അതിന്റെ ഒരു മാപ്പ് കേട്ടോ. നമ്മുടെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഏതാ, നമ്മൾ നോർത്ത് ഈസ്റ്റ് പോയിട്ടില്ല, അല്ല നോർത്ത് ഈസ്റ്റ് പോയിട്ടില്ല നമ്മൾ. Oh.
നമ്മള് മനോഹരായിട്ടുണ്ട് കേട്ടോ. മനോഹറാണ്, മനോഹർ വനമേഖലയാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം വനമാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ വലിയൊരു വനഭൂമിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. നല്ല കോര വനങ്ങളാട്ടോ, നല്ല നല്ല രസമുണ്ട്. രാവിലെ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. കാരണം നല്ല ഗ്രീനായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ ആ മഴയൊക്കെ നനഞ്ഞ ഇലകളൊക്കെ ഒത്തിരി പുതിയ ചെടികളൊക്കെ തളർന്ന് വളർന്നു വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കട്ടോ. അപ്പൊ ഇവിടുന്ന് വസായിക്ക് ഏകദേശം 10-33 കിലോമീറ്റർ ഉണ്ടെന്നാണ് അഷർഫുക്ക പറഞ്ഞത്. അപ്പൊ അഷർഫുക്കാനെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അഷർഫുക്ക വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഭാഷ നല്ല അടിപൊളിയല്ലേ, കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ കാസർഗോഡ് ഭാഷ. പിന്നെ ചില കാര്യങ്ങള് നമ്മള്, ഞാൻ കോട്ടയംകാരനായോണ്ട് എനിക്ക് ചില വാക്കുകൾ കിട്ടത്തില്ല. ഉദാഹരണം നമ്മുടെ മജയാണെന്നൊക്കെ പറഞ്ഞ അടിപൊളിയാണെന്നാണ്. അത് തന്നെ ഇങ്ങനെ പറയുന്ന പലതും മനസ്സിലാകത്തുള്ളൂ. രഞ്ജിത്തേട്ടൻ ദേ ഇഴഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഉറക്കമായിരുന്നു, ഉറക്കത്തിനിടയിൽ എണീച്ച് വരുവോ. ഹെഡ്സെറ്റ് എടുക്കാമെന്നാണോ? ഞാൻ ഓർത്ത് പാട്ട് കേൾക്കാനായിട്ടോ. ആ രഞ്ജിത്തേട്ടൻ റെസ്റ്റിംഗ് ടൈം ആണ് കേട്ടോ. അപ്പം ഇതെടുക്കാൻ പോകട്ടോ. മറ്റൊരു കൊമ്പൻ ഇങ്ങനെ ഓൺ അടിച്ചു പോകാം കേട്ടോ. ആ നല്ല മഴക്കാറുള്ള ഒരു ഇതാട്ടോ. അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ്സിലും കുറച്ച് മഴയൊക്കെ, സോറി മഴത്തുള്ളികൾ പെയ്ത് ഇപ്പൊ ഉണ്ട്. ഈ സൈഡിൽ വൈബർ ഇല്ലാത്തതുകൊണ്ട്, കാരണം ആകാശത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് നല്ല കാർമേഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചങ്ങുകളെ, നമ്മള് ഗോഡ്വിദർ ചെറിയൊരു ചുരമാണ് കേട്ടോ. ഗോഡ്വിദർ എന്ന് പറയാം. അപ്പൊ നമ്മൾ അവിടെ കയറി പാസ്സായി പൊക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പൊ നല്ല ബ്ലോക്കായിരുന്നു റോഡില്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ ചെറിയ വണ്ടികൾ വന്നിട്ട് വലിയ വണ്ടികളുടെ ഇടയ്ക്ക് കയറും, അങ്ങനെ വലിയ വണ്ടികൾ വലി മുട്ടിയിട്ട് നിൽക്കും. അങ്ങനെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫോണൊക്കെ ഒന്ന് കുത്തിയിട്ടേക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അതിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ പതിയെ ഇനി ഇറങ്ങുവാണ്. നമ്മള് പതിയെ നമ്മുടെ ഈ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ എഞ്ചിൻ ബ്രേക്ക് ഒക്കെ ഇട്ട് എല്ലാ വണ്ടികളും ഇറങ്ങും കേട്ടോ, വലിയ വണ്ടികളെല്ലാം. അതിന്റെ ഇടയ്ക്ക് ഈ ചെറിയ ഓട്ടോകളുണ്ട്, അത് അവരാണല്ലേ ഇടയ്ക്ക് വന്ന് കുത്തി കയറ്റും, അതാണ് ഒരു ചടങ്ങ്. ബാക്കിയെല്ലാം അടിപൊളിയാണ്, കാഴ്ചകളിൽ അടിപൊളിയാണ്. നല്ല ഇപ്പൊ ഉച്ചയായിട്ടുണ്ട് സമയം, എങ്കിലും മലകളിൽ നിന്നൊന്നും മഞ്ഞുകൾ കുറഞ്ഞിട്ടില്ല അല്ലേ. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീൽ അല്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബ്ലോക്കാട്ടോ, ഒരു രക്ഷയില്ല. ഇടിച്ചു കിടക്കുന്നുണ്ടോ എന്റെ പൊന്നോ? ഏ കേറ്റത്തിൽ ഇടിച്ചല്ലേ. എനിക്കൊന്ന് പുറകോട്ട് ഇറങ്ങി വന്നാണോ അല്ലെ എന്റെ പൊന്നെ, ഒന്നും പറയണ്ട കേട്ടോ. ഈ നമ്മൾ ഈ ചുരം ഇറങ്ങുമ്പോ ഇതുപോലുള്ള ഇതും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. വലിയ മുട്ടിയ വണ്ടികൾ കെട്ടി വലിക്കാൻ ക്രെയിനുകൾ വരുന്നതും എല്ലാം നമുക്ക് ഇവിടെ കാണാം കേട്ടോ. രക്ഷയില്ല, ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഓ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ.
സ്ഥലത്തിന്റെ പേര് കറക്റ്റ് അറിയില്ലല്ലോ, സോറി, എന്നോട് ക്ഷമിക്കണം. മൊത്തം മറാഠിയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എന്നാണേലും അടിപൊളി കേട്ടോ, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഒരു ഇതാട്ടോ. അങ്ങനെ നമ്മള് പതിയെ നമ്മള് കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. വലിയ കെട്ടിടങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മള് മുംബൈ അടുക്കാറായി എന്നതിന്റെ ഒരു സൂചനയാണ് കേട്ടോ. നമ്മള് ന്യൂ മുംബൈ വഴിയാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോ പോകുന്ന താനെ ഹൈറോളി റോഡല്ലേ, റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. കേറിയിട്ടില്ല, അങ്ങോട്ടുള്ള ഒരു എൻട്രി ആണല്ലേ. അപ്പൊ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഈ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ആ ബ്ലോ. ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് നമ്മൾ നല്ലൊരു ബ്ലോക്കിൽ കിടക്കുമായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അതാണ് ഞാൻ വീഡിയോ ഇടയ്ക്കുന്ന കട്ടാക്കിയത്. അപ്പം നമ്മളിപ്പം താനേക്കുള്ള റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. താനെ ഹൈറോളി റോഡാണ്. അപ്പോൾ താനേക്കുള്ള റോഡിൽ പോവാണ് കേട്ടോ. ഇപ്പോഴാണ് ബ്ലോക്ക് ഒന്ന് മാറിയത്. അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ കാണുന്നത് നമ്മുടെ മെട്രോയാണ് കേട്ടോ. അപ്പോൾ ഈ മുംബൈയിലെ മെട്രോയുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഒരു വലിയ നല്ല അടിപൊളി കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ആ ചെറുപ്പക്കാരൻ്റെ കാല് ക്ലച്ച് ചവിട്ടി നല്ല വേദനിക്കാൻ തുടങ്ങിയെന്നാ പറയുന്നത്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ.
അപ്പോൾ എന്താ ചങ്കുകളെ, നമ്മൾ നമ്മുടെ കൊമ്പനുമായി നമ്മുടെ കണ്ടാള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊമ്പൻ അങ്ങനെ പതിയെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇതിലെ വന്നപ്പോൾ ഉള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. കാരണം മഴക്കാല സമയമാണ്, അതുപോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഈ ഒരു മഴക്കാല സമയത്ത് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ പ്രാവശ്യമെല്ലാം വറ്റി വരേണ്ട ഒരു മലകളാണ് നിങ്ങളെ കാണിച്ചെങ്കിൽ, ഈ പ്രാവശ്യം ആ മലകളെല്ലാം നല്ല പച്ചപ്പിൽ മൂടി കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല കട്ട മഞ്ഞും ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ മഴകൾ. ആ ലൈലാൻഡ് എന്ത് രസമാണെന്നറിയാവോ. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ഉള്ളൊരു മഹാരാഷ്ട്രയല്ല കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. കാരണം ഇവിടെ നല്ലൊരു മഴക്കാല മഴയുടെ ഒരു സീസണാണ്. അപ്പൊ സോ മൊത്തത്തില് മലകളൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല പച്ചപ്പായിരിക്കും. നിങ്ങൾക്കിപ്പോ ഇതിനു മുമ്പ് കണ്ട വീഡിയോയിൽ മനസ്സിലാക്കണം, മഴ ചെറുതായിട്ടുണ്ട്. അപ്പം മലകളിൽ ആ കാടുകളൊക്കെ ഇങ്ങനെ തളിർത്ത് നല്ലൊരു പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല കുളിർമയുള്ള ഒരു ഇതാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ മൊത്തം ഒരു ഒരു ചുമന്ന ഭൂമി പോലാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഈ എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കാണുന്ന ആ മഹാരാഷ്ട്രയുടെ കാഴ്ചകളെന്ന് പറയുന്നത് നല്ല പച്ചപ്പ്, എന്ത് രസം അല്ലേ. അങ്ങോട്ട് നോക്കിയേ, അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴി കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കുളങ്ങൾ എല്ലാം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം പൂനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ റോഡിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളോടെ നമുക്ക് കാണാം. നിങ്ങൾ നോക്കി അങ്ങോട്ട് നോക്കി, ആ മലകളൊക്കെ ഉണ്ടോ, എന്നെ രസം അല്ലേ. ഒരു രക്ഷയില്ല, പൊളി സാധനം അല്ലേ. ഇപ്പൊ ഇങ്ങനെ പോകട്ടോ, ചെറിയ ഇടവഴികളൊക്കെ ഉണ്ടോ നമ്മുടെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇടുക്കി ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന പോലെ തോന്നും. നമ്മുടെ കുട്ടിക്കാനം ആ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടുത്തെ ഒരു ഈ ഒരു മലകളൊക്കെ കാണുമ്പോ അല്ലേ. ഇപ്പൊ ഏകദേശം കാൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല നല്ല ബിൽഡിങ്സുകളും ഒക്കെ ഇങ്ങനെ. അതായത് ആ മലയുടെ മുകളിൽ കറക്റ്റ് ഒരു നമ്മൾ ഈ ആൽബത്തിലൊക്കെ കാണുന്നു അല്ലേ, അതേ ഒരു ഫീലിങ്സ് തോന്നുന്നു. നമ്മള് എനിക്കിവിടെ കാണുമ്പോൾ ഓർമ്മ വരും, നമ്മള് ഊട്ടിക്കൊക്കെ പോകുമ്പോ കുറച്ച് ഒരു ഇത് കാണത്തില്ല. അതുപോലെ തന്നെ ഈ മല നോക്കിയ ഫ്രണ്ടിൽ കാണുന്ന മല എന്നാ രസം അല്ലേ. നമ്മള് പോകുന്നിടത്തുനിന്ന് ഏകദേശം ഇപ്പം
പൂനെക്ക് 61 kilometer കൂടെ ഉണ്ട്. 61 kilometer കൂടെ നമ്മൾ ഈ വഴിയെ പോവുകയാണ്, നേരെ പൂനെയിൽ ചെല്ലും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം കാണുന്ന സ്ഥലങ്ങളെല്ലാം നല്ല മനോഹരമാണ് കേട്ടോ, ഒന്നിനൊന്ന് മെച്ചമാണ്. എന്താണേലും എനിക്ക് മഹാരാഷ്ട്രയിലെ ഈ ട്രിപ്പും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പുള്ള എപ്പിസോഡുകൾ ഒന്ന് കണ്ട് ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ യാത്രയെ പറ്റി മനസ്സിലാക്കാം. എക്സ്പ്രസ് ഹൈവേയുടെ കാഴ്ചകളൊക്കെ കഴിയും കേട്ടോ. ഇനിയിപ്പോ ഒരു 100-200 meter പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞ് നേരെ പൂനെയിൽ വന്നു കേട്ടോ. അതായത് നമ്മൾ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയുടെ കാഴ്ചകളാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പം പൂനെയിലോട്ട്, പൂനെ ഡിസ്ട്രിക്റ്റിൽ കയറി അല്ലേ, പൂനെ ഡിസ്ട്രിക്റ്റിൽ കയറി ഇനിയിപ്പോൾ പൂനെയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കഴിഞ്ഞ റോഡ് കഴിഞ്ഞ കഴിഞ്ഞു, അങ്ങനെ നമ്മുടെ എക്സ്പ്രസ് വേ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ പൂനെയിൽ കയറി. അപ്പൊ എന്നാണേലും നമ്മൾ ഇനിയിപ്പോ കുറച്ച് പൂനെ ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പൂനെ ബാംഗ്ലൂർ ഹൈവേയിൽ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. കയറിയിട്ടില്ല, കയറുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താങ്ക് യു എക്സ്പ്രസ് ഹൈവേ ഹെൻഡ്. ഹിന്ദിയിൽ എന്നാന്ന് എഴുതി വെച്ചേക്കണേ, സ്പീഡ് വേഗ റോഡ് ഹെൻഡ് ഹേ, അങ്ങനെ വല്ലതാണോ എഴുതി? ധന്യവാദം നൽകി. സമാധിയോ? സമാത്ത്. ആ ഓക്കെ, റാവത്ത്. അങ്ങോട്ട് പോയ റാവത്ത് പോ, നേരെ നമ്മള് നേരെ പൂനെക്ക് പോട്ടോ. ലൈവ് അല്ല, വീഡിയോ എടുക്കുക. അഷർഫൊക്കെ ഇവിടെ മുട്ട വെച്ച് ഇതെല്ലാം വെച്ച് രഞ്ജിത്ത് ചിരിയൊക്കെ ഉണ്ടോ? മടുത്താന്ന്? എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെ ടൗണിൽ? എങ്ങനെ ഉണ്ടായിരുന്നു പയല്? പയല് കയറിയപ്പോ പൊളി ആയിരുന്നല്ലോ. അപ്പൊ നമ്മളെ ഒരു ചെറിയ ബയ്യാടെ ഒരു ഷോപ്പിലോ ബയ്യ അപ്കേ അനികേറ്റ് അനികേറ്റ് ബയ്യാണ് കേട്ടോ. നമ്മുടെ ചായയൊക്കെ റെഡി ആക്കി വേണ്ടി കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ മുട്ടയുണ്ട്. മുട്ടയും തോല് പൊട്ടിച്ച് വേണമെങ്കിൽ തിന്നാം അല്ലേ. മുട്ട പുഴുങ്ങിയതൊക്കെ കൂട്ടിയുണ്ട് കേട്ടോ. ഇതുണ്ട് നമ്മുടെ മിലിറ്ററി അനിലേട്ടൻ തിന്നുന്നുണ്ടോ, അതുപോലെ കഴിക്കണം. അപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. കാരണം ഈ എപ്പിസോഡ് ഒരുപാട് നീളം കൊടുക്കാൻ നിങ്ങൾ ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ആ ചായ കുടിക്കേണ്ട വെറുതെ കേട്ടോ. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തം കേട്ടോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇസ്മി റിൻസ്കാറാണ്, യൂട്യൂബർ ട്രാവലിംഗ് മലബാറി.